വൺ വുമൺ ചെയ്തു. എങ്ങനെ അറ്റ്ലീസ്റ്റ് വൺ വുമൺ ചെയ്യാം? അല്ലേ, പി ഓഫ് വണ്ണ്, പി ഓഫ് ടു, പി ഓഫ് ത്രീ, ഇങ്ങനെ ചെയ്യും. അറ്റ്ലീസ്റ്റ് വൺ വുമൺ. ഇതേ സംഭവം നമുക്ക് വേറൊരു തരത്തിലും ചെയ്യാം. അറ്റ്ലീസ്റ്റ് ആണ് മിനിമം എന്നല്ലേ. മിനിമം വണ്ണും ടൂവും ത്രീയും നമ്മൾ ചെയ്തു. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്താ ഇവിടെ കിടക്കുന്നത്? ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ സീറോ ആണുള്ളത്. ആ സീറോ മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? സീറോ മാത്രം ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് ഇതൊന്നും ചെയ്യണ്ട, പി ഓഫ് സീറോ മാത്രം ചെയ്യാം. അതല്ലാത്ത, അതാണ് അതിൻ്റെ വളഞ്ഞ വഴി എന്ന് പറഞ്ഞത്. വളഞ്ഞ വഴിയല്ല, അതിൻ്റെ മറ്റൊരു രീതിയാണ് പറഞ്ഞത്. പക്ഷെ ആ കിട്ടുന്ന ആൻസർ ഒന്നും കൊണ്ട് കുറക്കണം, വൺ മൈനസ് പി സീറോ. അതായത് നമ്മൾ ചെയ്യണത് എന്താണോ അതല്ലാത്തത് ഒക്കെ ചെയ്തിട്ട് ഒന്നെന്ന് കുറക്കുക. അതായത് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വൺ ആണ് കിട്ടുക. ആ ഒരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. പ്രോബിലിറ്റി എന്ന മൊത്തത്തിൽ എന്താണ്? വൺ ആണ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് ഹെഡ് ഇട്ടാനുള്ള സാധ്യത 0.5 ആണ്. ടെയിൽ ഇട്ടാനുള്ളതോ 0.5 തന്നെയാണ്. അതായത് അത് വണ്ണിൽ നിന്ന് 0.5 വർഷം എത്രയാണ്, അങ്ങനെയും ആ ഒരു രീതിയിലും വരുന്നുണ്ട്. ക്ലിയറായോ സംഭവം? ഇത് മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ആയിക്കോട്ടെ, അറ്റ്മോസ്റ്റ് ആയിക്കോട്ടെ, എന്താണോ ചെയ്തത് ആ ചെയ്യാത്തത് എന്തൊക്കെയുണ്ട് അതൊക്കെ എടുക്കുക. അതൊക്കെ എത്ര ഉണ്ട് അതൊക്കെ എടുത്ത് കൂട്ടിയിട്ട് ഒന്നൊന്ന് കുറക്കുക, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ പി ഓഫ് അറ്റ്ലീസ്റ്റ് ടു ആണെങ്കിലോ, അറ്റ്ലീസ്റ്റ് ടു ആണെങ്കിലോ, ആ പൂജ്യം ഒന്നും കാണാം, പൂജ്യം ഒന്നും കാണാം. ഇതാടിയിട്ടാണ് ഇളകുന്നത് അല്ലേ. പൂജ്യം ഒന്നും കാണാം. ക്ലിയറായോ? അറ്റ്ലീസ്റ്റ് ടു ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ എടുക്കേണ്ടത്? അതിൻ്റെ നേരെ വഴി എന്താ? ടൂവും ത്രീയും കാണാൻ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പൂജ്യം ഒന്നും കാണുക, അത് ആഡ് ചെയ്തിട്ട് അതും ആഡ് ചെയ്യണം, ഒന്നൊന്ന് കുറക്കുക. ഇതേപോലെ ഇനി അറ്റ്മോസ്റ്റും. അറ്റ്മോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അറ്റ്മോസ്റ്റ് പറഞ്ഞു. അറ്റ്മോസ്റ്റ് ടു ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യല്? അറ്റ്മോസ്റ്റ് ടു ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യല്? സീറോയും വണ്ണും ടൂവും ചെയ്യും. സീറോ, വണ്ണ്, ടു, ഇത് മൂന്നും ചെയ്യും. അതെല്ലാം പിന്നെ കിടക്കണേതാ? ത്രീ ആണുള്ളത്. വണ്ണിൽ നിന്ന് ത്രീ കുറക്കുക, പി ഓഫ് ത്രീ കുറക്കുക. ആ വണ്ണിൽ നിന്ന് ത്രീ കുറക്കുക, പിന്നെ കൂട്ടാനൊന്നല്ലല്ലോ, ഒക്കെ കുറക്കൽ തന്നെയാണ്. ആ വണ്ണിൽ നിന്ന് വണ്ണാണ് വലുത്, എല്ലാം കൂടി കൂട്ടിയാൽ വണ്ണ കിട്ടുക. അപ്പൊ ഇതിൽ ഏത് മെത്തേഡാണ് നല്ലത് നിങ്ങൾക്ക് തോന്നേ? അല്ല, നേരെ വഴിയാണോ വളഞ്ഞ വഴിയാണോ? അവ രണ്ടു വഴി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ, ചില സമയത്ത് നമുക്ക് നേരെ വഴി കഴിക്കാനും വേണ്ട, മറ്റേ സമയത്ത് നമുക്ക് വളഞ്ഞ വഴി കഴിക്കാനും. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഉദാഹരണം സിമ്പിളായിട്ട് പറയാം. ഇവിടെ നമ്മൾ 10 ബോൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. 10 ബോൾ സെലക്ട് ചെയ്യുക, കുറേ സംഭവങ്ങൾ വന്നു. 10 ബോൾ സെലക്ട് ചെയ്യുക, കുറേ സംഭവങ്ങൾ വന്നു വരുതാം. ഇതിൽ കുറേ വുമണോ അല്ലെങ്കിൽ റെഡ് ബോളോ വൈറ്റ് ബോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. 10 ബോൾ സെലക്ട് ചെയ്തു അല്ലേ. ആ കേസിൽ അറ്റ്ലീസ്റ്റ് വൺ ബോൾ ഈസ് റെഡ് എന്ന് പറഞ്ഞ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക? അതിൻ്റെ നേരെ വഴി അറിഞ്ഞെന്താ? ആ വണ്ണ് മുതൽ 10 വരെ പോകണ്ടേ? മനസ്സിലായോ? കറക്റ്റായോ? 10 ബോൾ സെലക്ട് ചെയ്യണ്ട്, അതിൽ മിനിമം ഒരു ബോൾ റെഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? 1, 2, 3, 4, 5 അങ്ങനെ 10 വരെ പോകണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതാണ് സൗകര്യം. എന്നാൽ അതേ ചോദ്യം തന്നെ അറ്റ്ലീസ്റ്റ് 9 ബോൾ എന്ന് പറഞ്ഞാലോ? ആ 9 ഉം 10 ഉം ചെയ്താൽ മതി. അവിടെ നേരെ വഴിയാണ്, മറ്റേയൊക്കെ പോയിട്ട് ഒന്നൊന്ന് കുറക്കണി എന്നല്ല, നേരെ വഴിയാണ്. അപ്പം രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. സാഹചര്യത്തിനനുസരിച്ച് ഏതാണ് ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പ് അത് ഉപയോഗിക്കുക. ചെയ്യാനൊന്നുമില്ലല്ലോ, ഒന്നും അത് കുറച്ചാൽ പോരാ കിട്ടുന്ന ഉത്തരം. നേരെ വഴി അല്ലെങ്കിൽ, ഇനി നേരെ വഴിയാണെങ്കിൽ ഒന്ന് കുറക്കേണ്ടാന്നുള്ളൂ, അല്ലാതെ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട രീതി. ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. എന്നാൽ ഇപ്പോൾ ചെയ്തതൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റർ ആ വളഞ്ഞ വഴിയിലൂടെയും കൂടി ഒന്ന് ചെയ്താണ്. ഏത്? അതിന് മുമ്പ് ചെയ്തില്ലേ? അതിൻ്റെ മുമ്പ് ചെയ്തില്ലടാ. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്. ഇനി അടുത്ത ദിവസമാവും ക്ലാസ് കേട്ടോ. ഓൾക്ക്.